മനസാക്ഷി ഇല്ലാതെ നാം പറയുന്ന രണ്ട് വാചകങ്ങൾ ഒരുപക്ഷെ വിശ്വാസപരമായതോ സഭാപരമായതോ വേദപുസ്തകപരമായ കാര്യങ്ങളോ ഒന്നുമല്ല ഈ വീഡിയോയ്ക്കകത്ത് ഞാൻ ചർച്ച ചെയ്യുന്നത്. വളരെ പ്രത്യക്ഷമായ രണ്ട് കാര്യങ്ങളാണ്. അപ്പോൾ ഞാൻ ഡോക്ടർ റിഞ്ചു പി കോശേച്ചൻ, കുറച്ച് പേർക്കൊക്കെ എന്നെ പരിചയമുണ്ട്, ഒരു ഹയർ സെക്കൻഡറിയിലെ അധ്യാപകനാണ്. ഞാൻ പറയാൻ വന്നത്, നമ്മൾ സാധാരണ പറയുന്ന രണ്ട് പ്രധാനപ്പെട്ട വാചകങ്ങളുണ്ട് ഇപ്പോൾ വീടിനകത്തിരുന്നുകൊണ്ട്. അതിലൊന്നാമത്തെ വാചകമാണ്, നമ്മുടെ മക്കളോട് പറയും, മക്കളെ എന്നെയൊക്കെ ലിഫ്റ്റ് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇന്ന് എന്തായിപ്പോയി. ഇപ്പോൾ ഇത്ര എന്തെങ്കിലുമൊക്കെ പഠിച്ച ഒരാളെന്നുള്ള രീതിയിൽ ഞാനും എൻ്റെ മോനോട് പറയാറുണ്ട്, എന്നെ ഒന്ന് ലിഫ്റ്റ് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടായാൽ ഞാൻ ആരായിപ്പോയനെ. രണ്ടാമത്തെ കാര്യം, നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളോട് രണ്ടാമത് പറയുന്ന വാചകമാണ്, എന്തോ ഇല്ലാഞ്ഞിട്ടാണ് നീയൊക്കെ നന്നാവാത്തത്, മറ്റുള്ള കുഞ്ഞുങ്ങളെ കാണണം എന്നൊക്കെ പറയും. ഞാൻ പറയും, ഈ രണ്ട് വാചകവും മനസാക്ഷി ഇല്ലാതെ പറയുന്നത്. ഈ രണ്ട് വാചകം തെറ്റെന്നല്ല, എൻ്റെ അർത്ഥം മനസാക്ഷി ഇല്ലാതെ പറയുന്നത്. എന്താ കാര്യം അറിയാമോ? നിങ്ങൾക്കറിയാമല്ലോ, നിങ്ങളിതുപോലെ പറഞ്ഞ ഈ സാഹചര്യം ഇന്ന് പറയുന്ന ഈ ലോകത്തിൽ ഒരുപാട് കുഞ്ഞുങ്ങളുണ്ട്. ഇന്ന് ഇതേ വാചകം പറയുന്ന ഒരുപാട് കുഞ്ഞുങ്ങളുണ്ട്. അവരിൽ ഒരാളെങ്കിലും നിങ്ങൾ കണ്ടിട്ടിത് പറഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾ പറയുന്നതിനകത്തൊരു ശകല മനസാക്ഷി ഉണ്ടായിരുന്നു. ഞാൻ പറയാൻ കാര്യം, ഇപ്പം എൻ്റെ തന്നെ ഒരു വിദ്യാർത്ഥിനി, കൊമേഴ്സിൽ കടമ്പനാട് സെൻറ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിനി, അവൾക്ക് മെസ്സേജ് കിട്ടാൻ വേണ്ടി അവൾ പറയുന്ന കുഞ്ഞമ്മ എന്നാണ്, എനിക്കത് ആരെന്ന് എനിക്കറിയില്ല, കുഞ്ഞമ്മയുടെ മൊബൈലാണ് അവൾ വാട്സപ്പ് നമ്പറായിട്ട് തന്നേക്കുന്നത്. ക്ലാസ് പറയുന്ന ദിവസം ഇവൾ ഇവിടെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി കുഞ്ഞമ്മയുടെ വീട്ടിൽ പോയിരുന്നു, കുഞ്ഞമ്മയുടെ മൊബൈലിൽ കൂടെ കയറിയാണ് കാണുന്നത്. അവളുടെ വീടിൻ്റെ ഫോട്ടോ ഞങ്ങൾ കണ്ടിട്ട് ഞാനിപ്പോൾ അത് റിനോവേറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി എൻ്റെ മൂന്നാമത്തെ പ്രോജക്റ്റായിട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു കുഞ്ഞിനെ ഒരുപക്ഷെ നമ്മൾ ഈ കഞ്ഞിക്ക് അരി കൊണ്ട് കൊടുക്കുന്നതിനല്ല, കഞ്ഞി അരി മേടിക്കാൻ തക്കവണ്ണം ആ കുഞ്ഞിനെ പ്രാപ്തയാക്കണം. ഒരുപക്ഷെ ഈ 16 വയസ്സ് 17 വയസ്സുള്ളപ്പം നമ്മൾ അവർക്കൊരു പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത് പോലെ വേറൊരു കാലത്തും നമ്മൾ കൊടുത്തിട്ട് കാര്യമില്ല. 40-ാമത്തെ വയസ്സിൽ ഈ ആളിന് എന്ത് രൂപ കൊണ്ട് കൊടുത്താലും ഈ 17-ാമത്തെ വയസ്സിൽ ആ കൊച്ചിന് കൊടുക്കുന്ന ഒരു കാര്യം പോലെ അല്ല. രണ്ടാമത്തെ കാര്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, നിനക്കറിയാമോ ഇതുപോലെ എത്രയോ കുഞ്ഞുങ്ങൾ ലോകത്തിലുണ്ടെന്ന് നമ്മൾ പറയുന്നുണ്ട്. നിങ്ങൾക്കൊക്കെ എന്തോ ഇല്ലാഞ്ഞിട്ട് ഇതും യാതൊരു മനസാക്ഷി ഇല്ലാതാണ് നിങ്ങൾ നിങ്ങളുടെ പൈസ മുളക്കിയതിനെ കുറിച്ചുള്ള വിഷമമായി പറയുന്നത്. ഇതുപോലെ ഒത്തിരി കുഞ്ഞുങ്ങളുണ്ട്. ഞാൻ ഈ പറഞ്ഞതിൻ്റെ കാരണത്തിലേക്ക് വരട്ടെ. ഞാൻ നേരത്തെ പറഞ്ഞു, എൻ്റെ കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ എൻ്റെ സ്കൂളിലെ കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ നിരവധി കുഞ്ഞുങ്ങൾ മൊബൈൽ ഫോൺ ഇല്ലാത്തതാണ്. എനിക്ക് വിഷമിക്കുന്നത് ഞാൻ ഈ വീഡിയോ ചെയ്തതിനേയും കാരണം അതാണ്. ഈ ബുധനാഴ്ച മുതൽ വളരെ കൃത്യമായി ഷെഡ്യൂൾ ചെയ്ത് ഞങ്ങളുടെയൊക്കെ സ്കൂളുകളിലെല്ലാം ക്ലാസ് തുടങ്ങിയാണ്. അപ്പോൾ ഈ ക്ലാസ് തുടങ്ങുന്ന സമയത്ത് ഈ കുഞ്ഞ്, എൻ്റെ ഒരു പെൺകുട്ടിയുടെ കാര്യം പറഞ്ഞു, ഇതുപോലെ ഒത്തിരി കുട്ടികളുടെ കാര്യം പറയാം, എൻ്റെ വൈഫും ഇതുപോലെ തന്നെ ഒരു വൊക്കേഷൻ ഹയർ സെക്കൻഡറി പഠിപ്പിക്കുന്നു, അപ്പോൾ അവിടുത്തെ കുഞ്ഞുങ്ങളെ എനിക്കറിയാം. അപ്പം ഈ കുഞ്ഞ് എങ്ങനെ പഠിക്കണം? നല്ലപോലെ കഴിവുള്ള കുട്ടികളാണ്, ഇവരെങ്ങനെ പഠിക്കണം നമ്മളാരും ആലോചിച്ചിട്ടില്ല. രണ്ടാമത്തെ കാര്യമാണ് അതിനോട് ചേർന്ന് തന്നെ, അവർക്ക് പല സംഘടനകളും ഫോട്ടോയ്ക്ക് വേണ്ടി പലരും പിടിച്ചു കൊടുത്ത്, ഞാൻ ഉൾപ്പെടെ പിടിച്ചു കൊടുത്തിട്ട് ഫോട്ടോ എടുക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ കൊടുത്തിട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടി 3000 രൂപ 3500 രൂപയുടെ മൊബൈൽ കൊടുത്തിട്ടുണ്ട്. ഇന്ന് അത് രണ്ട് ഉപയോഗം കഴിഞ്ഞപ്പോൾ കേടായിട്ട് പെട്ടിക്കത്തിരിപ്പുണ്ട്. അത് എൻ്റെ തന്നെ കൊണ്ടു തന്ന കുഞ്ഞുങ്ങളെ എനിക്കറിയാം. അപ്പോൾ ഈ കുഞ്ഞുങ്ങളെ എങ്ങനെയൊന്ന് കരുതാൻ കഴിയും? ഞാൻ ഒരിക്കലും ഈ വീഡിയോ ചെയ്യുന്നതിന് പകരം എനിക്ക് 10 പേരെ ഫോൺ ചെയ്തിരുന്നെങ്കിൽ അവരെനിക്ക് പൈസ തന്നേനെ. ഒരിക്കലും ഞാൻ അങ്ങനെ ഫോൺ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. അതിൻ്റെ കാരണം വേറൊന്നുമല്ല, ഞാൻ എപ്പോഴും ബുദ്ധിമുട്ടിക്കുന്നത് കുറച്ച് പേരെ മാത്രം. അവരെനിക്ക് എന്നും സഹായം ചെയ്യാൻ തയ്യാറുമാണ്, ഞാൻ എന്തോ പറഞ്ഞാലും ചെയ്യാൻ തയ്യാറുമാണ്. എപ്പോഴെപ്പോഴും നമ്മൾ അവരെ ഉപദ്രവിക്കുന്നത് ശരിയല്ലല്ലോ എന്നുള്ള വിശ്വാസം എനിക്കുള്ളതുകൊണ്ട് ഞാൻ എല്ലാവരോടും ചേർന്ന് പറയുക, എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, എന്നെ സ്നേഹിക്കുന്നതെന്ന് പറയുന്നവരോ എൻ്റെ വീഡിയോ കാണുന്നവരോ എൻ്റെ ഫേസ്ബുക്ക് ഫ്രണ്ടെന്നൊക്കെ പറഞ്ഞ് എന്നെ പരിചയപ്പെടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, സ്ഥിരം എനിക്ക് സഹായം ചെയ്യുന്നവരല്ല, നിങ്ങളൊന്ന് കണ്ണ് തുറക്കണം. ഇപ്പോഴത്തെ ഞാൻ അന്വേഷിച്ചപ്പോൾ റെഡ്മിയുടെ C20 മൊബൈൽ വലിയ കുഴപ്പമില്ല, 7500 രൂപയാണ് വില. ആ മൊബൈൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എനിക്ക് 1 രൂപയും, ഞാൻ നേരത്തെ എപ്പോഴും പറയുന്ന പോലെ തയ്ച്ചു തരണ്ട, ഞാൻ നിങ്ങൾക്ക്, നിങ്ങൾ എനിക്കൊരു മെസ്സേജ് അയയ്ക്കുക, ഞങ്ങൾ വില്ലിങ്ങാണ് 1 മൊബൈൽ അല്ലെ 2 മൊബൈൽ അല്ലെ 10 മൊബൈൽ എന്ന് പറഞ്ഞ് വില്ലിങ് പറയുമ്പോൾ ഞാൻ നിങ്ങൾക്ക് ഒന്നുകിൽ ഒരു കടയുടെ നമ്പർ അയച്ചു തരാം, അല്ലെങ്കിൽ എന്നെ സമീപിച്ചിരിക്കുന്ന നിരവധി കുഞ്ഞുങ്ങൾ, ഒരു അച്ഛൻ്റെ കുപ്പായം കൂടെ ദേഹത്തിടാൻ, വെറും അധ്യാപകനല്ലാത്തതിൻ്റെ അച്ഛൻ്റെ കുപ്പായങ്ങൾ കിടക്കുന്നുണ്ട്, നിരവധി കുഞ്ഞുങ്ങൾ സമീപിക്കുന്നുണ്ട്, ആ കുഞ്ഞുങ്ങളുടെ നമ്പരും അയച്ചു തരാം. നിങ്ങൾ ആ കുഞ്ഞുങ്ങൾക്ക് ഈ മൊബൈൽ മേടിച്ചു കൊടുക്കാനുള്ള ക്രമീകരണം ചെയ്താൽ മതി. രണ്ടാമത്തെ കാര്യമാണ്, നമ്മുടെ ഈ സമയത്തൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങൾ, എൻ്റെ ഉൾപ്പെടെ കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോകാറുണ്ട്, ബസ് ഫീസ് എത്ര രൂപ കൊടുക്കണം?
അല്ലെങ്കിൽ അഡീഷണൽ ചിലവുകൾ എത്ര ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ മൊബൈൽ മേടിച്ചു കൊടുത്ത കുറേ കുഞ്ഞുങ്ങളുണ്ട്, ആ കുഞ്ഞുങ്ങൾക്ക് ഇപ്പോൾ അവർക്ക് നെറ്റ് ചാർജ് ചെയ്യാൻ പൈസ ഇല്ല. ഒരു മാസം 200 രൂപയാണ് നെറ്റ് ചാർജ് ചെയ്യുന്നതിൻ്റെ രൂപ. അവരുടെ വീട്ടിൽ ഇപ്പം ഞാൻ ആ പറഞ്ഞ പെൺകുട്ടി, എൻ്റെ വിദ്യാർത്ഥിനി എന്ന് പറയുന്ന ആ കുട്ടിയുടെ പിതാവ് ഇട്ട് കളഞ്ഞിട്ട് പോയത് അവൾ ഇച്ചിരി ഉള്ളപ്പോഴാണ്. ആ അമ്മ വീട്ടു ജോലിക്കാണ്. ഇപ്പോഴും അമ്മ എന്നോട് പറഞ്ഞനുസരിച്ചാണ് എങ്കിൽ ഇപ്പം വീട്ടിലെല്ലാവരും ഉള്ളതുകൊണ്ട് വീട്ടു ജോലിക്ക് എല്ലാണ്ടാന്ന് വരെ പറഞ്ഞു. അപ്പോൾ എവിടെ നിന്ന് അവർക്ക് ജീവിക്കാനൊരു വഴി? അവർക്ക് 200 രൂപ ചാർജ് ചെയ്യാനുള്ള വഴിയില്ല. ഒരു 10 മാസം 12 മാസത്തേക്ക് 2400 രൂപ മുതൽ മുടക്കി നിങ്ങൾ ആ കുഞ്ഞുങ്ങൾക്ക് പഠിക്കാനൊരു വഴി ചെയ്തു കൊടുക്കുക. ഒരുമിച്ച് നിങ്ങൾ ചെയ്യേണ്ട, ഒരു കുഞ്ഞിൻ്റെ നമ്പർ ഞാൻ തരാം. നിങ്ങൾ എല്ലാ മാസവും കൃത്യമായ ഒരു തീയതിയിൽ ആ നമ്പറിലേക്ക് നിങ്ങൾ ചാർജ് ചെയ്ത് കൊടുത്താൽ മതി. 2400 രൂപ, ഞാനിപ്പോൾ കടയിൽ ചോദിച്ചപ്പോൾ 2400 രൂപയാണ് ഒരു മുഴുവൻ വർഷത്തേക്കുള്ള 12 മാസത്തേക്ക് ഒരുമിച്ച് നെറ്റ് ചാർജ് ചെയ്ത് കൊടുക്കുന്ന തുക. ഇതൊരു വലിയ തുകയായിട്ട് നിങ്ങൾക്ക് തോന്നരുത്. ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയുന്നു സഹോദരങ്ങളെ, ഒരാൾക്ക് അരി മേടിച്ചു കൊടുക്കുന്നതിലല്ല പ്രത്യേകത, അരി മേടിക്കാൻ അവരെ പ്രാപ്തരാക്കുന്ന, നിങ്ങൾ കൊടുക്കുന്ന ഒരു മൊബൈൽ ഫോണ് ഒരു വർഷം ചെയ്തു കൊടുത്ത റീചാർജുകാർ ദൈവം ദോഷം വരുത്തിയില്ല, ദൈവം അവർക്ക് കൊടുത്തിരുന്ന കഴിവുകൂടി ഒരുമിച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ വർഷങ്ങൾ കഴിയുമ്പം നിങ്ങൾക്കൊരു എഴുത്ത് വരും, സർ അന്ന് സാറ് മേടിച്ചെന്ന മൊബൈലാണ് ഇന്ന് ഇന്ന ഡിസ്ട്രിക്റ്റിൻ്റെ കളക്ടറായിരിക്കുന്ന എനിക്ക് പ്രചോദനമായത്, ഇന്ന ഡോക്ടർ ആ ഹോസ്പിറ്റലിലെ ഡോക്ടറായിരിക്കുന്ന എനിക്ക് പ്രയോജനമായത്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് മുടക്കുന്നതിന് കൂട്ടത്തിൽ എന്നെ സ്നേഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇത് മുടക്കണം. കാരണം എനിക്ക് പെട്ടെന്നന്ന ഞങ്ങളുടെ വടക്കേത്തലയിൽ കുടുംബത്തിൻ്റെ പ്രസിഡൻ്റായിരിക്കുന്ന തനസിമിനിയുടെ ചരിത്ര തിരുമേനി എപ്പോഴും പറയുന്നുണ്ട്, റോഡിൽ നിന്നൊരു പയ്യനെ വിളിച്ചുകൊണ്ട് പോയി തിരുമേനിയുടെ സ്കൂളിൽ ഗുജറാത്തിൽ ബറോഡയിൽ പഠിപ്പിച്ചു, ഇന്ന് അവൻ സ്റ്റേറ്റ് അറിയപ്പെടുന്ന ഒരു നല്ല ഡോക്ടറാണ്. തിരുമേനി പറയുന്ന, അവനെ ഞാൻ എടുത്തത് വെറും കുപ്പക്കുന്നിൽ റോഡ് സൈഡിൽ നിന്നാണ്. എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് ആർക്കെങ്കിലും തയ്യാറുണ്ടെങ്കിൽ എൻ്റെ മൊബൈൽ നമ്പർ ഇപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്നുണ്ട്, നിങ്ങൾ ഒരു മെസ്സേജ് അയയ്ക്കുക, ഞങ്ങൾക്ക് വില്ലിങ്ങാണ് ഒന്നുകിൽ ഒരു മൊബൈൽ മേടിച്ചു കൊടുക്കാൻ, അല്ലെങ്കിൽ ഒരു കുഞ്ഞിന് 2400 രൂപ ഇപ്പോഴത്തെ റേറ്റ് അനുസരിച്ച് ഒരു വർഷത്തേക്ക് അവൻ കളിക്കട്ടെ, 2-3 എണ്ണം അല്ലെ 5-10-20-50 എണ്ണം കളിച്ചു പോട്ടെ. ഒരു കുഞ്ഞ് ഒരു കളക്ടറായിട്ട് വരാൻ കഴിയുന്നെങ്കിൽ, ഒരു ഡോക്ടറായിട്ട് വരാൻ കഴിയുന്നെങ്കിൽ, ഒന്നും വേണ്ട സമൂഹത്തിന് കൊള്ളാവുന്ന ഒരു അധ്യാപകനായി വളർന്നു വരാൻ ഇടയാകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതം ധന്യമായി തീരുക. നമ്മൾ ചെയ്ത പാപങ്ങളൊക്കെ കുറച്ചൊക്കെ കഴുകിപ്പോകുന്നത് ഇങ്ങനെയാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതിന് നിങ്ങൾക്കിടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം അതിന് നിങ്ങളെ സഹായിക്കട്ടെ. തമ്പുരാൻ ആർക്കും കടക്കാരനല്ല. നന്മ ചെയ്യുന്നവർക്ക് തമ്പുരാൻ ഇരട്ടി പ്രതിഫലം നൽകും. ദൈവം തമ്പുരാൻ സഹായിക്കട്ടെ. മനസ്സാക്ഷിയോടെ നമുക്കിനി പറയാം, എന്നെ അന്ന് സഹായിക്കാൻ ആരുമില്ലായിരുന്നു, ഇന്ന് ഞാൻ സഹായിക്കുന്നു. നീ കണ്ടോ, ഇതുപോലെ ഒത്തിരി കുഞ്ഞുങ്ങളുണ്ട് ഈ ലോകത്തിൽ, നിനക്കെന്തോ ഇല്ലാഞ്ഞിട്ടാ, ഇവരെ പോലെ നീ പഠിക്കണം. ഞാൻ ആ കുഞ്ഞിനെ സഹായിക്കുന്നുവെന്ന് നിങ്ങളുടെ മക്കൾക്കും പറഞ്ഞു കൊടുക്കാനിടയാകട്ടെ. എല്ലാ നന്മകളും നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.